ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ആദ്യമേ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ആരാന്നെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിൽ വാക്ഷിങ്ടൺ എന്ന് പറയുന്ന ഒരു നടനുണ്ട് ഐ മീൻ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വലൈസർ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട് ഇക്വലൈസർ വണ്ണും ഉണ്ട് ടൂ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ആ ഒരു പുള്ളിക്കാരനെ കാണുന്നത് ഇക്യുലൈസർ സിനിമയിലാണ് ഇക്വലൈസർ ഫസ്റ്റ് പാട്ടിൽ കണ്ടപ്പോൾ തന്നെ ഒരു അത്രമാത്രം ഒരു ഹൈലി എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ്ഡ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആക്ടിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രസൻറ്റ് അതായത് സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ നമ്മൾ പറയുക ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് ആ ഒരു വ്യക്തിയിൽ കാണാൻ കഴിയും വളരെ കൂളായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് ഒരാൾ എടുക്കുമ്പോൾ ആ ഒരു ആക്ടിങ്ങിൽ ആ ഒരാൾ ആ ഒരു ഗ്ലാസ് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്റ്റൈലായിരിക്കും ഗ്ലാസ് എടുക്കുന്നത് അതിലൊരു റിയാലിറ്റി ഫീൽ വരുന്ന രീതിയിൽ എത്ര പേരായിരിക്കും ഗ്ലാസ് എടുക്കുന്നത് ഒരു പത്ത് പേരെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ഗ്ലാസ് എടുക്കുന്നതിലും എന്ത് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡിസ് നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് വരാറുണ്ട് അത് റിയാലിറ്റി ആണോ നമുക്ക് തോന്നാറുണ്ട് ബട്ട് ഈ ഒരു നടനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സിനിമയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽ വരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം എൻ്റെ ഒരു ഫേമസ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഈ ഒരു ഡെൻസൽ വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഒരു സിനിമയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ഷൻ ക്രൈം ചേസിങ് ജേർണൽ വരുന്ന ഒരു സിനിമയാണ് സേഫ് ഹൗസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് ടു തൗസൻഡ് ട്വൽവിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി നമുക്ക് വളരെ വലിയ രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ വേൾഡിൻ്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു അമേരിക്കൻ കോൺസുലേറ്റ് ഉണ്ടാവുമല്ലോ അതായത് ഈ ഒരു അമേരിക്കൻ നാട്ടിൻ്റെ ആ ഒരു എന്ത് ചെയ്തു എംബസി നമുക്ക് ഓരോ നാട്ടിലും കാണാൻ പറ്റും കേരളത്തിലും ഉണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു സേഫ് ഹൗസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ലോകത്തിൻ്റെ പല സ്ഥലത്തും അവരുടെ ആ ഒരു നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പോയി നിൽക്കുമ്പോൾ അവരെ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്നും അതിപ്പോൾ മേ ബി നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ കൊണ്ടുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആൾ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അയാൾ ആൾക്കാരെ വിളിച്ച് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ചോദ്യം ചെയ്യലും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ എൻക്വയറി കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പിടിക്കുന്ന നാട്ടിൽ വെച്ച് വെച്ച് തന്നെ ചെയ്യാനായിട്ട് ആരും അറിയാത്ത രീതിയിൽ സേഫ് ആയിട്ട് ഒരു ഹൗസ് കാണും അതിനാണ് നമ്മുടെ ഈ ഒരു സേഫ് ഹൗസ് എന്ന് പറയുന്നത് അതിനെ നോക്കാനായിട്ട് സേഫ് ഹൗസ് ഒരു കീപ്പ് ഉണ്ടായിരിക്കും അയാൾ അയാളുടെ ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നോക്കാൻ പറ്റുന്ന ആൾക്കാരെന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക ആൻഡ് അതുപോലെ തന്നെ മല്ലാത്ത സമയത്ത് വെറുതെ ഇരുന്നിട്ട് ബിരിയാണി കഴിച്ച് പത്രങ്ങൾ വാർത്തയും വായിച്ച് അതുപോലെ തന്നെ ലോകിൻ്റെ അകത്തൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഇരിക്കുക അതാണ് ഈ ഒരു സേഫ് ഹൗസിൻ്റെ ആ ഒരു കീപ്പേഴ്സിൻ്റെ ജോലി അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഡെൻസിൽ വാഷിംഗ്ടൺ എന്ന് പറയുന്ന ക്യാരക്ടർ ആളുടെ ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആൾറെഡി ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇതാണ് സേഫ് ഹൗസിൽ ഒരു ഹൗസ് ഇരുന്ന ഒരാളാണ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെറുതെ ആയിപ്പോയി ആ ഒരു ജോലി എന്നൊക്കെ തോന്നിയിട്ടാവണം വേറൊരു രീതിയിലൊരു ഒരു ക്രൈം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി അതിനുശേഷം ഒരു ക്രൈം ചെയ്തു എന്നുള്ളൊരു കേസിൻ്റെ പേരിൽ അയാളെ വിളിച്ചു കൊണ്ടുവന്ന് അയാളെ പിടിച്ചുകൊണ്ടുവന്ന് ഈ ഒരു എന്താന്ന് പറയുക എൻക്വയറിക്ക് കൊണ്ടുവരാണ് ഇതൊക്കെ നടക്കുന്നതൊക്കെ സൗത്ത് ആഫ്രിക്ക ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് ഇവിടെ ഒരു സേഫ് ഹൗസിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡെഡ് പൂളിലൊക്കെ ഉള്ള ഒരു നടനാണ് ഈ ഒരു സേഫ് ഹൗസ് കീപ്പറായിട്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അറ്റേ ടൈമിൽ ഇതിപ്പോൾ അമേരിക്കൻ ആണ് ഇയാളെ പിടിച്ചിരിക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെ മറ്റ് ടീമുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇയാളെ കൊല്ലാനായിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇയാളറിഞ്ഞ ഇയാൾ അറിയാതെ ഇയാളെ കൊല്ലാനായിട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് മറ്റ് ടീമുകൾ വരുന്നുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു ഹൗസ് കീപ്പർ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ഈ ഒരു ഡെൻസിൽ വാഷിങ് തന്നെ രക്ഷിച്ച് മറ്റൊരു സേഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട് മുമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് ഇവിടെ പ്രശ്നമാണ് നിങ്ങൾ ഇവിടെ നോക്കിക്കുള്ളൂന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് ഒരു കാറിൻ്റെ ഡിക്കുട്ട് കൊണ്ടുപോകുന്ന ഒരു സീനാണ് അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഒരു ഡെൻസിൽ വാഷിംഗ്ടൺ ആയിട്ടുള്ള ഒരു ക്രൈം ചെയ്ത വ്യക്തി യഥാർത്ഥത്തിൽ സേഫ് ഹൗസിൽ എത്തിയോ മറ്റൊരു സേഫ് ഹൗസിൽ അത് അതിനുമ്പോച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയോ നമ്മുടെ ഒരു ഡെൻസിൽ വാഷിംഗ്ടനും അതുപോലെ തന്നെ ഒരു ഹൗസ് കീപ്പറും ഈ ഒരു ഡെൻസിൽ വാഷിൻ്റൻ ഈ ഒരു ക്രൈം ചെയ്ത വ്യക്തിയാണല്ലോ ഈ ക്രൈം ചെയ്ത വ്യക്തിയോടെ കൊണ്ട് എത്തി എത്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഒരു പക്ക കാർ ചെയ്സിംഗ് മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം എൻക്ലൂഡ് ചെയ്ത് എൻഡിങ് ചെയ്ത ടൈമിൽ നമുക്ക് വളരെ വലിയ രീതിയിലൊരു ക്യൂരിയോസിറ്റി തരില്ലെങ്കിലും ഒരു നോർമൽ ഫീലോട് കൂടി എൻ്റെ ആവുന്ന നല്ലൊരു വാച്ചബിൾ മൂവിയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് ആദ്യമേ തന്നെ പോസിറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം കാർ ചെയ്സിങ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂസിലൊക്കെ കാണുന്ന ലെവലൊരു ഹൈപ്പ് കാർ ചെയ്സിംഗ് അല്ലെങ്കിലും അതിൽ നമുക്കൊരു വലിയ റിയാലിറ്റി ഫീലിംഗ് തോന്നില്ല ഈ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂഡിയൂസിലൊന്നും ബട്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് എവറി സീൻസ് ഓഫ് സീക്വൻസിലും ഈ ഒരു ചേസിങ് വരുന്ന സമയത്ത് നമുക്കൊരു റിയാലിറ്റി ഫീല് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് എസ്പെഷ്യലി നമുക്ക് റയൻ റോൾസിൻ്റെ ആ ഒരു ആക്ടിങ്ങിന് ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ഡിൻസൽ വാഷിംഗ്ടൺ ആക്ടിങ് ആണ് അത് അത്രത്തോളം ഒരു എന്തൊക്കെയെന്ന് പറഞ്ഞാൽ റിയാലിറ്റി ആയിട്ട് ആ ഒരു അവർ അഭിനയിക്കുന്നതാണ് നമുക്ക് തോന്നാത്ത രീതിയിൽ അത്രമാത്രം ഇമ്പാക്റ്റ് തരുന്ന രീതിയിലാണ് അഭിനയിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മുഖത്ത് തുണി വെച്ചിട്ട് കട്ടിയുള്ള തുണി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യലുണ്ട് എൻക്വയറി ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തുണി എടുക്കുന്ന സമയത്ത് നമ്മുടെ റൈൻ റോൾസിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവരുടെ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വെയിറ്റും കപ്പാസിറ്റിക്കനുസരിച്ച് ഇതൊരു ഇരുന്നൂറ് ഗ്രാം വരും എനിക്കൊരു അറുന്നൂറ് ഗ്രാമിൻ്റെ തുണി വേണം വേണമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അത്ര കൂളായിട്ട് അത്ര റിയാലിറ്റിയോട് കൂടി പറയുന്നുണ്ട് അത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് റിയാലിറ്റി ഫീൽ വരുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്നത് നമ്മൾ അറിയില്ല എന്നുള്ളൊരു കാര്യം പറയാം അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു രീതിയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് സ്ക്രീൻ പ്ലേ ആണെങ്കിലും കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ സൗത്ത് ആഫ്രിക്കയിൽ ആ ഒരു സീൻസൊക്കെ കാണിക്കുന്ന സമയത്ത് സീൻസ് ഓഫ് ഇവൻറ്റ്സ് കാണിക്കുന്ന സമയത്ത് ആ ഒരു ചേയ്സിംഗ് സീൻസൊക്കെ കാണിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഒരു സിനിമ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് ആയിരിക്കും ടു ഡിഫറൻറ്റ് സിനിമാറ്റോഗ്രഫി ലെവലാണ് നമുക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിലുള്ള ഒരു ടൈമിലുള്ളൊരു സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ചേയ്സിംഗ് സീൻസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് രണ്ട് ഡിഫറൻറ്റ് ടൈമിൽ കിട്ടുന്നുണ്ട് രണ്ട് ഡിഫറൻറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് എല്ലാം കൂടെ കൊണ്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ട പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ചേസിംഗ് സീനൊക്കെ കൊണ്ട് തന്നെ ഡെൻസിൽ വാഷിംഗ്ടൻ്റെ അഭിനയം കൊണ്ടും ഈ റൈൻ റോൾസിൻ്റെ അഭിനയം ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്ട് വരുന്നുണ്ട് ഇന്ന ക്യാരക്ടർ ഇതിൽ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കൊരിക്കലും ഈ ഒരു സിനിമയിൽ വരില്ല എന്നൊരു കാര്യം പറയാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ക്യാരക്ടർ ഡെവലെൻറ്റ് ഡെവലപ്മെൻറ്റൊക്കെ വന്നിട്ടുള്ളത് എൻ്റെ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണെന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു സേഫ് ഹൗസ് എന്ന് പറയുന്ന ഒരു കാര്യം മേ ബി നമ്മുടെ ഇന്ത്യയിലുണ്ടായിരിക്കാം ഈ ഒരു അമേരിക്കയുടെ സേഫ് ഹൗസ് ഇതുപോലെ ക്വസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ എല്ലാ നാട്ടിലും ഉണ്ടെന്നൊരു കാര്യം ഈ ഒരു സിനിമയോട് നോക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായത് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറഞ്ഞത് സിക്സ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ആൻഡ് നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവിയ ഈ ഒരു വീഡിയോ കാണുന്നവർ ദേവീത് ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവരും ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ പീസ് ഓർ ഗൈസ് തരാം